السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله حمدا كثيرا طيبا مباركا فيه، والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله. أما بعد، ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ഖത്ത ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖത്തൻ ثم قال هذا سبيل الله ثم خط خطوطا عن يمينه وعن شماله ثم قال هذه سبل متفرقة على كل سبيل منها شيطان يدعو إليه ثم قرأ وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيلي. إمام أحمد حاكم نسائي ابن حبان دارمي തുടങ്ങിയ മുഹദ്ദിസുകൾ ഉദ്ധരിച്ചിട്ടുള്ള അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യപ്പെടുന്ന വളരെ ശ്രദ്ധേയമായ ഒരു വചനം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ മുമ്പിൽ ഒരു വര വരച്ചു. ആ വര വരച്ചുകൊണ്ട് പറഞ്ഞു, ഹാദാ സബീലുള്ളാഹ്, ഇതാണ് അള്ളാഹുവിൻ്റെ മാർഗം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വരയുടെ ഇടത്തും വലത്തുമായി ധാരാളം വരകൾ വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം മറ്റ് വ്യത്യസ്തങ്ങളായ മാർഗങ്ങളാണ്. അലാ കുല്ലി സബീലിൻ മിൻഹ ഷൈത്താനുൻ യദഉ ഇലൈ, ഓരോ മാർഗത്തിലും ഒരു പിശാചുണ്ടാകും, തൻ്റെ വഴിയിലേക്ക് ആളുകളെ അവൻ വിളിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറ അൻആമിലെ 153-ാമത്തെ വചനത്തിൻ്റെ അവസാന ഭാഗം, 53-ാമത്തെ വചനം, അതിനു മുമ്പ് എന്തൊക്കെയാണ് സിറാത്തും മുസ്തഖീമെന്ന് മനസ്സിലാക്കാവുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഷിർക്ക് മുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ് മുതൽ ഇങ്ങോട്ട് എല്ലാ കാര്യങ്ങളും പരാമർശിച്ചിട്ടുണ്ട്. ആർക്കും നോക്കാം, ഖുർആൻ ഉണ്ടല്ലോ. അപ്പം അത് ഓതിക്കൊണ്ടാണ് നബി പറഞ്ഞത്, ഈ എന്താണ്, ഇതാണ് എൻ്റെ നേരായ മാർഗം, അത് നിങ്ങൾ പിൻപറ്റുക, മറ്റു മാർഗങ്ങൾ നിങ്ങൾ പിൻപറ്റരുത്. എന്തുകൊണ്ടെന്നാൽ അവയൊക്കെയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു കളയും. ആ സന്മാർഗത്തിൽ സിറാത്തും മുസ്തഖീമിന് നിൽക്കുകയും ആ നിൽക്കാനുള്ള ശ്രമം നടത്തുകയും പിശാചിനോട് പോരാടുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് എപ്പോഴും സിറാത്തും മുസ്തഖീമിലാണ് ഞാൻ എന്ന് വരുത്തേണ്ട ബാധ്യത, ഉറപ്പുവരുത്തേണ്ട ബാധ്യത വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുകൂടി ഇതോടൊപ്പം മനസ്സിലാക്കുക. അതിൻ്റെ അപ്പുറവും ഇപ്പുറവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരച്ച വരകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പലയാദി മാർഗങ്ങളാണ്, സത്യത്തിൻ്റെ മാർഗമല്ല. വളരെ സുദീർഘമായ ഒരു വചനത്തിൻ്റെ സാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹു ഒരു ഉപമ പറഞ്ഞു തന്നിരിക്കുന്നു നേരായ പാതയ്ക്ക് വേണ്ടി. പാതയുടെ ഇരുവശത്തും ഭിത്തികളുണ്ട്, അവയിൽ തുറന്നു കിടക്കുന്ന വാതിലുകളുണ്ട്, ആ വാതിലുകൾക്ക് മേൽ വിരികൾ താഴ്ത്തിയിട്ടിട്ടുണ്ട്. പാതയുടെ തുടക്കത്തിൽ ഒരു വിളിയാളനുണ്ട്, അയാൾ വിളിച്ചു പറയുന്നു, ഹേ ജനങ്ങളെ, നിങ്ങൾ ഒന്നടങ്കം ഈ വഴിയിൽ പ്രവേശിക്കുക, ഒരാളും വഴിതെറ്റിപ്പോവരുത്. ആ പാതയുടെ അകത്തും ഒരു വിളിയാളനുണ്ട്, ആ വാതിലുകൾ ഏതെങ്കിലും ഒന്നിൻ്റെ വിരികൾ ആരെങ്കിലും ഉയർത്താൻ ശ്രമിച്ചാൽ അയാൾ ഓർമ്മിപ്പിക്കുന്നു, നിനക്ക് നാശം, നീ അത് തുറക്കാതിരിക്കുക, തുറന്നാൽ നീ അതിൽ പതിച്ചത് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് വിശദീകരിച്ചു കൊണ്ടുകൊണ്ട് പറയുന്നു, ആ പാത ദീനുൽ ഇസ്ലാമാണ്, ഭിത്തികൾ അള്ളാഹുവിൻ്റെ നിയമപരിധികളുമാണ്, അള്ളാഹു വിരോധിച്ച കാര്യങ്ങളാണ് തുറന്നു കിടക്കുന്ന വാതിലുകൾ. വഴിയുടെ ആരംഭത്തിലെ വിളിച്ചു പറയുന്നവൻ ദൈവിക ഗ്രന്ഥമാണ്, അകത്തെ വിളിച്ചു പറയുന്നവൻ ഓരോ മുസ്ലിമിൻ്റെയും
ഹൃദയത്തിലുള്ള അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന ഉപദേശിയാണ്. ഇതാണ് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് കാണാവുന്ന മറ്റൊരു ഹദീസ്. ഇവിടെ ഒക്കെ തന്നെ നേരെ ചൊവ്വയുള്ള ഒരു വഴി, വക്രതയില്ലാത്ത തെളിഞ്ഞ ഒരു പാത, അത് സത്യദീനാണ്. അതാണ് നേർവഴി, അത് മാത്രമാണ് നേർവഴി. ഇസ്ലാമിൻ്റെ ലാളിത്യം, അതിൻ്റെ വിശാലത, അതിൻ്റെ പ്രകൃതിയോടും ജീവിതത്തോടും അതിനുമുള്ള അന്യാദൃശ്യമായ താളൈക്യം, ഇതൊക്കെയാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടത്തോട്ടോ വലത്തോട്ടോ ചാഞ്ചാടാതെ, ഇടവഴികളും കുറുക്കുവഴികളുമായി ഒരിടത്തും അവസാനിക്കാതെ, ജീവിതം പോലെ അനന്തതയിലേക്ക് അത് നീണ്ടുകിടക്കുന്നു. വഴിയുടെ ഇരുപാർശ്വങ്ങളിലുമായി ഉയർന്നു നിൽക്കുന്ന ചുവരുകളെയാണ് പിന്നെ പരാമർശിച്ചത്. അതാ അതിരടയാളങ്ങളാണ്. ആ വേലിക്കെട്ടുകൾ തകർക്കുകയോ അതിലംഘിക്കുകയോ ചെയ്താൽ ശരിക്കും വഴിതെറ്റിപ്പോവുക തന്നെ ചെയ്യും. നേർവഴിയിൽ നിന്ന് സ്വയം തെറിച്ചു പോകും, പിശാചിൻ്റെ കെണിയിൽ ചെന്നപ്പെടും. അതാണ് നമ്മുടെ ജീവിതമെന്ന് പറയുന്നതിനൊരു പരീക്ഷണാലയമാണ്. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് മലക്കുകളുടെ പ്രകൃതത്തോടെയല്ല. അള്ളാഹു മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ളത് തെറ്റിയ്യാനുള്ള സ്വാതന്ത്ര്യത്തോടെയും അതിനോടുള്ള താല്പര്യത്തോടെയുമാണ്. തെറ്റുകുറ്റങ്ങളിലേക്ക് നയിക്കാനുതകും വിധം ഐഹിക ലോകത്ത് വേണ്ടുവോളം സംവിധാനങ്ങൾ എമ്പാടുമുണ്ട് താനും. ഇതാണ് ഇവിടെ ഈ ഒരു ഒരൊറ്റ വര നേരെ വരയ്ക്കുകയും മറ്റു പല വരകളും വരയ്ക്കുകയും ചെയ്തുകൊണ്ട് ആദ്യം വരച്ച നേരെയുള്ള ഒറ്റ വരയാണ് അള്ളാഹുവിൻ്റെ മാർഗം, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ വരച്ചത് വ്യത്യസ്തങ്ങളായ മാർഗങ്ങളാണ്. ആ മാർഗങ്ങളിലൊക്കെ ഓരോ മാർഗത്തിലും പിശാജ് കെണിയിൽപ്പെടുത്താൻ വേണ്ടി കരുതിയിരിക്കുന്നുണ്ടാകും. അതുകൊണ്ട് സിറാത്തും മുസ്തഖീം എന്താണെന്ന് മനസ്സിലാക്കി അതിലൂടെ ചലിക്കുക, വ്യതിചലിക്കാതിരിക്കുക എന്നുള്ള സന്ദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ പറയുന്ന സർവ മുന്നറിയിപ്പുകളെയും അവഗണിച്ച് പൈശാചികതയുടെയും ദേഹേച്ഛകളുടെയും ആപൽക്കരമായ മാർഗങ്ങളിൽ ദുശ്ശാഠ്യത്തോടെ കടന്നു ചെല്ലാനാണ് ഒരാൾ തീരുമാനിക്കുന്നതെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ബഹുദൂരം അകന്നുപോയവരും അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ അറപ്പിനും വെറുപ്പിനും കടുത്ത ശിക്ഷയ്ക്കും അർഹനാകുന്നു ആയിത്തീരുന്നവനുമാണ്. അതുകൊണ്ട് സിറാത്തും മുസ്തഖീമിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നേരായ പാതയിൽ തന്നെയാണ് ഞാൻ നിലകൊള്ളുന്നത് എന്ന് ദൈനംദിനം ഉറപ്പു വരുത്തേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഏത് സമയത്തും വ്യതിചലിക്കാം, എങ്ങോട്ടും വ്യതിചലിക്കാം, ഏത് പടുകുഴിയിലും പൈശാചിക വലയിലും ചെന്നുപെടാം. ആ ലോകത്ത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞേ തീരൂ. ആ കഴിവ് സിറാത്തും മുസ്തഖീം മനസ്സിലാക്കിക്കൊണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.